പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മെയിൽ ത്രൂ ഒക്കെ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് മെയിൽസൊക്കെയാണ് വരുന്നത്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഇൻസ്റ്റൻ്റ് ലിങ്ക് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കയറി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. ഇന്ന് പറയാൻ പോണത്, നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് റെക്കോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ജോബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് വീട്ടിലിരുന്നു കൊണ്ട് എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഒരു റെക്കോർഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 750 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീക്ക്ലി ആണ് വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജോബിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫുൾ നെയിം ആണ്. നമ്മുടെ ഫുൾ നെയിം ഫുള്ളായിട്ട് ക്യാപ്സ് ലെറ്റേഴ്സിൽ വേണം കേട്ടോ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് യൂസ് ഓൺലി ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേര് ഫുള്ളായിട്ട് കൊടുക്കുക. എല്ലാം നിങ്ങൾ ക്യാപ്സിൽ തന്നെ കൊടുത്താൽ മതി, കാരണം ഇവർ ഹെഡിങ് അടക്കം ക്യാപ്സിലാണ് കൊടുക്കുന്നത് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റർ യുവർ ഗാർഡിയൻ ഡീറ്റെയിൽസ്, നമ്മുടെ ഗാർഡിയൻ്റെ പേര്, പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഡിഗ്രി ആണോ അല്ലെങ്കിൽ പി ജി ആണോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഏജ് കൊടുക്കുക. പിന്നെ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ ഏതൊക്കെ ലാംഗ്വേജസ് നമുക്ക് എഴുതാൻ പറ്റും. മിനിമം ഒരു 3 ലാംഗ്വേജസ് എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നാണ് പറയണത്. ജസ്റ്റ് ഇംഗ്ലീഷ് ഹിന്ദി കൊടുക്കുക. പിന്നെ ഇതിലേതെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ കൺഫേം ആയിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സ്കോർ ഒരു 90% എബോവ് നിങ്ങൾ സ്കോർ കൊടുക്കാം. നമ്മൾ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ PG, PGC, UG, പ്ലസ് ടു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. ഹാൻഡ് റൈറ്റിംഗ് സ്കോറ് നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ എങ്ങനെ റേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എക്സലൻ്റ് കൊടുക്കാം, മാക്സിമം എല്ലാവരും എക്സലൻ്റ് കൊടുക്കും. പിന്നെ ഷെയർ യുവർ ഹാൻഡ് റൈറ്റിംഗ് പിക്സ്, നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക, ഒരു പാരഗ്രാഫോളം എഴുതുക, നല്ല നീറ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ വൈറ്റ് പേപ്പറിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ്ലി വൈറ്റ് പേപ്പർ, ലൈൻസ് ഉള്ള പേപ്പറിലൊന്നും എഴുതാൻ പാടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ആഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അപ്ലോഡ് പിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഉള്ളത് എൻ്റർ യുവർ കറൻറ്റ് സിറ്റി, നമ്മുടെ കറൻറ്റ് സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ കറൻറ്റ് പിൻകോഡ് കൊടുക്കുക.
പിന്നെ ചൂസ് എ കാറ്റഗറി. അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് പഠിച്ചതെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്കിൽസ്, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നമ്മൾ അത്യാവശ്യം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് അങ്ങനെ അഡ്ജസ്റ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ റീഡ് ആൻഡ് റൈറ്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സ്കിൽസ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് റിവ്യൂ ആൻഡ് വെരിഫൈ ഓൾ ഇൻവോയ്സസ് പേയ്മെൻറ്റ് പ്രോഗ്രാം വൗച്ചേഴ്സ് ഫോർ അപ്രൂവൽ ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ ആദ്യം ഈ ഒരു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആക്യുറസി ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചെറിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ടൊക്കെ ഡിഡക്റ്റ് ചെയ്യുന്നതാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ആ ഒരു കണ്ടൻറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഓരോരോ ഡീറ്റെയിൽസ്, റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ സബ്മിറ്റ് സെയിം കണ്ടൻറ്റ്, അത് യെസ് കൊടുക്കാം. നെക്സ്റ്റ് എൻ്റർ യുവർ കരിയർ സർവീസസ് നെയിംസ്. അപ്പോൾ കൊറിയർ സർവീസസിൻ്റെ നെയിം, നിങ്ങളുടെ അടുത്ത ഏത് കൊറിയറാണോ ഉള്ളത് അതിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഡേയ്സ് ഈസ് ഇക്വൾ ടു വൺ റെക്കോർഡ്. നമുക്ക് ഒരു ദിവസം ഇരുന്ന് ഒരു റെക്കോർഡ് എഴുതാൻ പറ്റുമെങ്കിൽ വൺ കൊടുക്കാം, ഏറ്റവും ബെസ്റ്റ് അത് കൊടുക്കുന്നതാണ്. അല്ലാതെ എത്ര ദിവസം വേണോ ജസ്റ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആർ യു റെഡി ടു വർക്ക് ഫോർ ലോ പേയ്സ്? നിങ്ങൾ ലോ പേയ്മെൻറ്റിന് ഈ ഒരു വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. Are you ready to work for high pays? High പേയ്മെൻറ്റിന് നിങ്ങൾ വർക്ക് എടുക്കാൻ റെഡി ആണോ എന്നുള്ളത് യെസ് കൊടുക്കാം. പിന്നെ നമുക്ക് അറിയുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണോ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേയ്മെൻറ്റ് ടൈപ്പ് രണ്ട് ടൈപ്പാണ് ഉള്ളത്, ഡയറക്റ്റ് ബാങ്ക് ഉണ്ട്, യു പി ഐ ഉണ്ട്. യു പി ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേ ടി എം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൈപ്പ് എൻ്റർ ഫോർ സബ്മിഷൻ. നമ്മൾ സബ്മിഷന് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. നമ്മൾ ഫുള്ളായിട്ട് കൺഫേമായിട്ടും കൊടുത്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് യെസ് എന്നോ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് അവർ കോൺടാക്റ്റ് ചെയ്തോളും. പിന്നെ പറയുന്ന ഒരു കാര്യം, നമ്മളിതിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊറിയർ ചാർജോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഫീ, നിങ്ങൾക്ക് ജോബ് കഴിഞ്ഞിട്ടാകുമ്പോൾ റീഫണ്ട് ചെയ്തു തരും, അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യുന്നൊരു ജോബാണ്, ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളോട് ആരെങ്കിലും ഇതിനെ പേയ്മെൻറ്റ് തരണം, തിരിച്ച് ക്യാഷ് അയച്ചു തരും, അതിന് മുമ്പ് ഇത്ര എമൗണ്ട് അടക്കണം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അടക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആരും ഇൻവെസ്റ്റ്മെൻറ്റോ സെക്യൂരിറ്റിയോ ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക, ജെനുവിൻ ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ്. അതുപോലെ തന്നെ എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും കിട്ടണം എന്നില്ല കേട്ടോ, കുറച്ച് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.